കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ളവർ പ്രതികളായ നാഷണൽ ഹെറാൾഡ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ 752 കോടി രൂപയുടെ വസ്തുവകകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി. സോണിയയ്ക്കും രാഹുലിനും ഓഹരിയുള്ള അസോസിയേറ്റഡ് ജേണൽസ് ലിമിറ്റഡിന്റെ 661.69 കോടി രൂപയുടെയും യങ് ഇന്ത്യൻ കമ്പനിയുടെ 90.21 കോടി രൂപയുടെയും ആസ്തികളാണ് കണ്ടുകെട്ടിയത്. ഡൽഹിയിലെയും മുംബൈയിലെയും നാഷണൽ ഹെറാൾഡ് ഓഫീസുകൾ, ലക്നൗ നെഹ്റു ഭവൻ എന്നിവ ഉൾപ്പെടെയാണിത്. ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ 7 പേർ പ്രതികളായി രജിസ്റ്റർ ചെയ്ത കേസിൽ നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയായാണ് നടപടിയെന്ന് ഇഡി അറിയിച്ചു. ബിജെപി നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമി 2012 നൽകിയ പരാതി പ്രകാരമുള്ള കേസിൽ മോട്ടിലാൽ വോറ, ഓസ്കർ ഫെർണാണ്ടസ്, സുമൻ ദുബെ, സാം പിട്രോഡ എന്നിവരും പ്രതികളാണ്. യങ് ഇന്ത്യൻ കമ്പനി രൂപീകരിച്ച് പ്രതികൾ എജിഎല്ലിന്റെ 100 കണക്കിന് കോടി രൂപയുടെ സ്വത്ത് നിയമവിരുദ്ധമായി സ്വന്തമാക്കിയെന്നാണ് കേസ്. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി 1937 രൂപീകരിച്ച കമ്പനിയാണ് എജിഎൽ. നാഷണൽ ഹെറാൾഡ് പത്രത്തിന്റെ പ്രസിദ്ധീകരണത്തിനായി എജിഎല്ലിന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൻതോതിൽ ഭൂമി സൗജന്യ നിരക്കിൽ ലഭിച്ചിരുന്നു. 2008 എജിഎൽ പ്രസിദ്ധീകരണം അവസാനിപ്പിച്ചു. എജിഎൽ എഐസിസിയിൽ നിന്ന് 90.21 കോടി രൂപയുടെ വായ്പ എടുത്തിരുന്നു. എന്നാൽ ഇത് തിരിച്ചു വാങ്ങേണ്ടതില്ലെന്ന് എഐസിസി തീരുമാനിക്കുകയും എജിഎൽ 50 ലക്ഷം രൂപയ്ക്ക് സോണിയും രാഹുലും ഡയറക്ടർമാരായ യങ് ഇന്ത്യന് വിൽക്കുകയും ചെയ്തു. വരുമാനത്തിന്റെ ഉറവിട കണക്കാക്കാതെയാണ് യങ് ഇന്ത്യൻ 50 ലക്ഷം രൂപയ്ക്ക് ഇത് വാങ്ങിയത്. ഇതുവഴി എജിഎല്ലിന്റെ ഓഹരി ഉടമകളെയും കോൺഗ്രസിന് സംഭാവന നൽകിയവരെയും എജിഎല്ലിന്റെയും എഐസിസിയുടെയും ഭാരവാഹികൾ വഞ്ചിച്ചെന്ന് കേസിൽ ആരോപിക്കുന്നു. എജിഎല്ലിന് 2010 1057 ഓഹരി ഉടമകൾ ഉണ്ടായിരുന്നു. 2011 എജിഎല്ലിനെയും വസ്തുവകകളും യങ് ഇന്ത്യന്റെ അനുബന്ധമാക്കി മാറ്റി. അന്വേഷണത്തിന്റെ ഭാഗമായി സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഇഡി ചോദ്യം ചെയ്തു. ഇരുവരും നിലവിൽ ജാമ്യത്തിലാണ്. പ്രതികളായ മോട്ടിലാൽ വോറയും ഓസ്കർ ഫെർണാണ്ടസും അന്തരിച്ചു.